നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ഗീതയിലെ 11-ാം അധ്യായത്തിലെ വിശ്വരൂപം, അല്ലെങ്കിൽ അർജുനന് ലഭിക്കുന്ന വിശ്വരൂപ ദർശനം, ഗീതയെ മനസ്സിലാക്കുന്നവർ പലതരത്തിൽ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു ആശയമാണ്. ആത്മീയമായും ശാസ്ത്രീയമായും ഗീതയെ വിശകലനം ചെയ്യുമ്പോൾ ഈ വിശ്വരൂപ ദർശനം എന്ന ഒരാശയത്തെ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനം എന്ന അധ്യായം വാസ്തവത്തിൽ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? അർജുനൻ വിഷമിച്ചിരിക്കെ അതുവരെ കേട്ട കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കാഴ്ച കൊണ്ട് വിശ്വാസം വേണം എന്ന് ആഗ്രഹിച്ചിരിക്കെ പൊടുന്നനെ വരുന്ന ഒരു പ്രസന്റേഷനാണ്, ഒരു വല്ലാത്ത ഇന്ദ്രജാലം പോലെ നമുക്ക് തോന്നുന്ന ആ ദർശനം, ആ കാഴ്ച. അതിനെന്താണ് നിദാനം എന്ന് ചോദിച്ചാൽ, ഉള്ളതാണോ ഇല്ലാത്തതാണോ, മേജിക്കാണോ മെസ്മറിസമാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. വാസ്തവത്തിൽ അത് ഒരു ധ്യാന അനുഭൂതിയാണ്. ആ ധ്യാന അനുഭൂതിയെ തിരിച്ചറിയണം എങ്കിൽ ധ്യാനിക്കുന്നവരോട് തന്നെ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. ധ്യാനിക്കുന്ന ആൾക്ക് ധ്യാന വിഷയത്തിലുള്ള ശ്രദ്ധ വർദ്ധിച്ചു വരുമ്പോൾ ഇടനിലകളായി ചില കാഴ്ചകൾ കാണാൻ കഴിയുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ കാണുന്ന കാഴ്ചകളിൽ ഈ കാണുന്ന ആളുടെ മുൻ അനുഭവത്തിലെ കാഴ്ചകളുടെ സവിശേഷതകൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. ഈ കാഴ്ച നമുക്ക് കിട്ടുന്നത് പകുതി നമ്മുടെ മനസ്സിൽ നിന്നും മറ്റേ പകുതി നമ്മൾ എന്തിനെ ധ്യാനിക്കുന്നുവോ ആ വിഷയത്തിൽ നിന്നുമാണ് എന്നുള്ളത് കൊണ്ട് ഇത് ഒരു സങ്കരമായ കാഴ്ചയാണ് എന്നർത്ഥം. ഈ സങ്കരമായ കാഴ്ച കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ, അഖണ്ഡമായ കാലത്തെ വേദവ്യാസ മഹർഷി ഒരു ഷോ, ഒരു ദൃശ്യ വിരുന്ന് ഫാസ്റ്റ് മോഷനിലിട്ട പോലെ നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ കാണിച്ചു തരുമ്പോൾ ഒരു പ്രത്യേക കാര്യം മാത്രമാണ് കാണപ്പെടുന്നത്. അതെന്താണെന്നോ, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ സംഹാരം എന്ന ഒരു കാര്യം മാത്രം, പാരമ്പര്യം പരിണാമത്തെ തടഞ്ഞുകൊണ്ട് മുടക്കി നിൽക്കുമ്പോൾ ആ പാരമ്പര്യത്തെ തുടച്ചു മാറ്റുന്ന മഹാശക്തിയായിട്ട് കാലം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഫാസ്റ്റ് മോഷൻ ഫിലിം. അതൊരു ത്രിമാന ചിത്രമാണ്, ഒരു ഹോളോഗ്രാഫി ഫിലിം പോലെ ദൃശ്യം മാത്രമായി നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തിരശീലിയോ ഒന്നുമില്ലാതെ തെളിയുന്നതാണ്. ഭീഷ്മ ദ്രോണാദികളൊക്കെ മഹാസംഹാരശേഷിയായ കാലത്തിൻ്റെ വായില് പല്ലുകൾക്കിടയിൽ തലയും കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് ഒട്ടിപ്പിടിച്ച് പൊടി പോലെ കിടക്കുന്നു എന്നതാണ് കാഴ്ച. ബ്രഹ്മാവ് തൊട്ട് മഹർഷിമാർ തൊട്ട് ബാക്കി എല്ലാവരും ഈ ഒരു മഹാകാഴ്ചയുടെ മുന്നിൽ ഭീതരായി നമസ്കരിക്കുന്നു, അതിനെ പ്രകീർത്തിക്കുന്നു എന്നും പറയുന്നുണ്ട്. വിശ്വത്തിൻ്റെ ഉള്ളറയിലിരിക്കുന്ന മഹാശക്തി, അത് സൃഷ്ടിയായി സ്ഥിതിയായി സംഹാരമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം, കാഴ്ചയിലും പരിചയത്തിലും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇതൊക്കെ വളരെ നീണ്ട കാലത്ത് സംഭവിക്കുന്നതായതുകൊണ്ട് നമുക്ക് ആകമൊത്തം കാണാൻ കഴിയുന്നില്ല. ആകമൊത്തം കാണാൻ കഴിയണമെങ്കിൽ അതിനെ ഫാസ്റ്റ് മോഷനിലിടണം. ആകമൊത്തം കാണണം എന്ന് ഭഗവാനോട് അർജുനൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം അത് ആകമൊത്തം കാണിക്കുന്നത്. ധ്യാനം എന്നത് ആത്മാർപ്പണമാണ് എന്ന് നമുക്കറിയാം.
ഈ ആത്മാർപ്പണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് സംശയങ്ങളുണ്ടാവും. സംശയങ്ങൾ ഉണ്ടാവുമ്പോൾ ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം, വിശ്വസനീയമായ ഉത്തരങ്ങളായിരിക്കണം. ആ ഉത്തരങ്ങൾ ഉണ്ടാക്കാൻ നാം തന്നെ പലപ്പോഴും സഹായിക്കും. അങ്ങനെ സഹായിച്ചു കിട്ടുന്ന ഒരു ഉത്തരത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ ഈ വിശ്വദർശന രൂപത്തിൽ കാണുന്നത്. ഈ ദർശനം അപൂർവമാണ് എന്നുള്ളതിന് ഒരു സംശയമില്ല. അത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നും ഭക്തിയുള്ളവർക്കേ കാണാൻ കഴിയൂ എന്നും കൂടി ഭഗവാൻ പറയുന്നുണ്ട്. അടുത്ത അധ്യായം ഭക്തിയോഗവും ആണ്. ഇതിന് ശാസ്ത്രീയമായി എന്ത് വിശകലനമുണ്ട് എന്ന് ചോദിച്ചാൽ മനഃശാസ്ത്രപരമായ വിശകലനം തന്നെയാണ് ഉള്ളത്. നമ്മുടെ സംശയങ്ങൾക്ക് നിവാരണം ഉണ്ടാവാൻ നമ്മൾ എന്തിനെയാണ് ആശ്രയിക്കാറ്? സാധാരണ നിലയിൽ കാണുന്നതിനെ, കേൾക്കുന്നതിനെ, തൊട്ടു നോക്കാവുന്നതിനെ ഒക്കെയാണ്. കാണുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കാഴ്ചയാണോ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയ കാഴ്ചയാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടായാലും ശരി, കാണുന്ന കാഴ്ച കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാണ്. മിഥ്യയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം അത്രയേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ ഈ കാഴ്ചയും ബാക്കി പ്രപഞ്ചവും എല്ലാം ഉൾപ്പെടുന്ന ഒരു തലത്തിൽ ഈ കാഴ്ച പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യം തന്നെയാണ് എന്നർത്ഥം. അർജുനൻ അങ്ങനെ കണ്ടു എന്ന് കരുതുന്നതിൽ ഒരു അവാഗതയും ആർക്കും ആവശ്യമില്ല. അങ്ങനെ എല്ലാവർക്കും കാണാമോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പരിശ്രമിച്ചു നോക്കാം എന്നും അപ്പോഴും പക്ഷേ കാണുന്നത് ഈ കാഴ്ചയായിരിക്കില്ല എന്നും കൂടി ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. പല മഹർഷിമാരും പലരും ഇത് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവർക്ക് കണ്ടു കിട്ടിയിട്ടില്ല. അർജുന, നിനക്ക് ഈ കണ്ട കാഴ്ച നിനക്ക് മാത്രം കാണാൻ കിട്ടിയ ഒരു കാഴ്ചയാണ് ഈ ലോകത്ത് എന്നാണ്. അതായത് ഇതിന് ശ്രമിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചകളാണ് കിട്ടുക എന്നർത്ഥം. ശ്രമിച്ചോളൂ, പാഴാവില്ല എന്ന കാര്യത്തിന് ഒരു സംശയമില്ല. വേദവ്യാസ ഭഗവാൻ നമുക്ക് ഇങ്ങനെയൊരു കാഴ്ച തന്നത് അതിഭീകരമാണ്, അതിസുന്ദരമാണ്, ദാർശനികമായി വളരെയേറെ മുകളിൽ നിൽക്കുന്ന, വിധാനത്തിൽ നിൽക്കുന്ന ഒരു പ്രത്യേകമായ വിഭാവനവും ആണ്. അതിൻ്റെ സൗഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ അത് ശ്രദ്ധിച്ച് വായിച്ച് അതിൽ കാണുന്ന കാലാന്തര സംഭവങ്ങളുടെ തരംതിരിവ് നോക്കി അർത്ഥം മനസ്സിലാക്കി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എന്ന് തീരുമാനിക്കുക. അത്രയേ വേണ്ടൂ. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.